മലയാളി പ്രേക്ഷകരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി ആന്റണി പെരുമ്പാവൂർ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒ ടി ടിയിലേക്കോ തിയേറ്ററിലേക്കോ എന്നുള്ള ചർച്ചയ്ക്കൊടുവിൽ ചിത്രം ഒ ടി ടിയിലേക്ക് തന്നെ എത്തപ്പെട്ടു. നിരവധി പ്രേക്ഷകരാണ് ചിത്രം ഒ ടി ടിക്ക് നൽകരുതെന്ന വാദവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഏവരുടെയും ആവശ്യം പാടെ തള്ളിക്കളയുകയായിരുന്നു. മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിനുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് സുരേഷ് കുമാർ വ്യക്തമാക്കിയതോടെ നീണ്ട നാളത്തെ സംശയങ്ങൾക്ക് ഉത്തരമായി. ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും പങ്കുവയ്ക്കുകയും സർവേകൾ നടത്തുകയും ചെയ്യുന്ന ലെറ്റ്സ് ഒ ടി ടി ഗ്ലോബൽ എന്ന പേജ് മരക്കാർ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുമെന്ന വിവരം പുറത്തുവിട്ടിരുന്നു. എന്നാൽ മരക്കാർ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്തേക്കുമെന്ന വാർത്തകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഒ ടി ടി കരാർ ഭേദഗതി വരുത്തിയാണ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. 150 തിയേറ്ററുകളുടെ കൂട്ടായ്മ സിനിമ റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കളുമായി സംസാരിച്ചു തുടങ്ങി. സാധാരണ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ 42 ദിവസത്തിന് ശേഷമാണ് ഒ ടി ടിക്ക് നൽകുന്നത്. എന്നാൽ മരക്കാർ അതിനു മുൻപ് തന്നെ ഒ ടി ടിയിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള സാധ്യതയാണ് ആലോചിക്കുന്നത് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മരക്കാർ തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ തിയേറ്റർ ഉടമകൾ അഡ്വാൻസ് തുക നൽകണമെന്നും 200 സ്ക്രീനുകൾ വേണമെന്നും ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിരുന്നു. അഡ്വാൻസ് തുക തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വന്നാൽ തിരികെ നൽകില്ല. എന്നാൽ തിയേറ്റർ ലാഭമുണ്ടായാൽ അതിന്റെ ഷെയർ വേണമെന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. നിലവിലെ ഈ ഒ ടി ടി തർക്കം നടക്കുന്നത് കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് പരമശിവന്റെ കഴുത്തിലിരുന്ന സർപ്പം ചോദിച്ച ഗരുഡാ സൗഖ്യമ എന്ന വരികളാണെന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെടുന്നത്. ഒ ടി ടിക്ക് വിറ്റുവെന്ന് മാത്രമല്ല അതിന്റെ പഴി മുഴുവനും കേരളത്തിലെ തിയേറ്ററുകാരുടെ നെഞ്ചിലേക്ക് വെച്ചുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മോഹൻലാലിനെ തിയേറ്ററുകാർ വഞ്ചിക്കുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെയാണ് വാദം. എന്നാൽ മോഹൻലാലിനെ ആരും ഒറ്റപ്പെടുത്തില്ലെന്ന് ആന്റണിക്ക് മനസ്സിലാക്കണം. ആന്റണി മോഹൻലാലിന്റെ എർത്തായിട്ട് 3 വെള്ളിയാഴ്ചയിലേ ആയിട്ടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. മോഹൻലാൽ എന്ന് പറയുന്ന 10-40 വർഷമായി മലയാള സിനിമാ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു വലിയ മഹാനടനെ അദ്ദേഹത്തിന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് നിഴലായി നടക്കുന്ന വിശ്വപ്രസിദ്ധമായ നിർമ്മാതാവ് പ്രേക്ഷകർ തിയേറ്ററിൽ കാണാൻ കൊതിച്ചിരുന്ന ഒരു സിനിമയെ കുറിച്ച് കോടികൾ ലാഭം കിട്ടാൻ വേണ്ടി മാത്രം ആക്രിക്കച്ചവടം നടത്തുന്നത് പോലെ ഒ ടി ടിക്ക് വിറ്റിരിക്കുന്നു എന്ന് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ശാന്തിവിള ദിനേശ് പറയുന്നു. മാനനഷ്ട കേസ് വന്നാലും എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. ആരെയാണ് ആന്റണി അധിക്ഷേപിക്കുന്നത്? മോഹൻലാലിന്റെ ഫാൻസുകാർ തന്നെ പറയുന്നത് മരക്കാർ തിയേറ്ററിൽ കാണണം എന്ന് പറയുന്നു. മോഹൻലാലിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നടക്കുന്ന ലക്ഷക്കണക്കിന് ഫാൻസുകാർ ഉണ്ട്. സത്യത്തിൽ ആ ഫാൻസുകാരെ വഞ്ചിക്കുകയല്ലേ? മോഹൻലാലിനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ 62 വയസ്സിലും അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനെ പോലെ മലയാളികൾ സ്നേഹിക്കുന്നത്. മോഹൻലാൽ എന്ന നടനെ തിരനോട്ടം മുതൽ അല്ലെങ്കിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ഈ കഴിഞ്ഞ 10-36 വർഷമായി പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലുള്ളതെന്ന് ആന്റണി മനസ്സിലാക്കണം. ആ പ്രേക്ഷകരെ വഞ്ചിക്കുന്ന തരത്തിൽ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്നത് പോലെ കഴിഞ്ഞ 4-5 മാസമായി കളിക്കുകയാണ്. തിയേറ്ററുകാരുമായി ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ ചിത്രം ആമസോണിന് വിറ്റിരുന്നുവെന്നുള്ളതാണ് സത്യം. തിയേറ്ററുകാരെ മാത്രമല്ല മലയാളികൾ മുഴുവൻ പറ്റിക്കുകയാണ്. കേരളത്തിലെ തിയേറ്ററുകാർ എല്ലാം മോഹൻലാലിനെ നെഞ്ചിൽ കയറിയിരുന്ന് താണ്ഡവം ആടുകയാണെന്നാണ് ആന്റണി പറയുന്നത്. കള്ളം പറയരുത് ആന്റണി. എന്തെല്ലാം ചെയ്യാമോ അതിന്റെ പരമാവധി കാര്യങ്ങൾ തിയേറ്ററുകാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. തിയേറ്ററുകാർക്ക് നിങ്ങളുടെയൊന്നും ഓശാരം വേണ്ട. മോഹൻലാലിന്റെ പടം വെച്ചോടിയിട്ട് ഒരുപാട് പൈസ അവർക്കും കിട്ടിയിട്ടുണ്ട്. അവരാരും മോഹൻലാലിനെ പൊളിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ഇനിയുള്ള ഒരു 10 വർഷം കൂടി മോഹൻലാൽ സിനിമയിൽ സജീവമായി നിന്നാൽ അതിന്റെ ഒരു വിവിധം ഞങ്ങൾക്കും ലഭിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാം എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ തിയേറ്ററുകാർ. ആ തിയേറ്ററുകാരുടെ നെഞ്ചിൽ ആണിയടിക്കുന്നത് പോലെ പറഞ്ഞിട്ട് ആന്റണി മോഹൻലാൽ നെവിറ്റ കാഴ്ചയാക്കുകയാണ്. ഇതൊന്നും മോഹൻലാൽ അറിയാതെയല്ല. ഇതൊന്നും ആന്റണിയുടെ തലയില്ലെന്നും അറിയാം. ഇതെല്ലാം മോഹൻലാലിന്റെ ബുദ്ധിപൂർവമായ നീക്കമാണെന്ന് എനിക്കറിയാം. അല്ലാതെ ആന്റണി ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുക്കില്ലെന്ന് എനിക്ക് അറിയാമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. മോഹൻലാൽ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ആർക്കും മനസ്സിലാവുമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു.